തരക്കെടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് 2 പടമാണ് തട്ടത്തിൽ മറയത്ത് പുസ്തക ഹോട്ടലേ. അത് നമ്മൾ നോക്കി. അതെ അതെ അതെ, ചരിത്രം ആവർത്തി. എന്താ കുഞ്ഞമുറാൻ സാറിന് ഒരു ചിരി? നമുക്ക് കപ്പ് കിട്ടുന്ന കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. അത് കപ്പ് കിട്ടിയതിന് ശേഷം പോലെ അപ്പോഴും ചിരിക്കാം. പക്ഷേ എന്ത് പക്ഷേ, എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. നിനക്ക് അങ്ങനെയുള്ള തോന്നലുണ്ടായോ? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ എന്റെ പടം കാണാൻ വരുന്നത് എന്നെ കാണാനാണ്. അവന് കൊണ്ടൊന്നും പറ്റൂല സാറേ. ധ്യാന്റെ ഉള്ളിൽ ഒരു നടനൊളിഞ്ഞിടപ്പുണ്ട്. അപ്പം അടിപൊളി പറഞ്ഞ കിട്ടില്ല ഈ സാറിന്റെ കപ്പ്. ധ്യാന്റെ പെർഫോമൻസ് ഈ സിനിമയിൽ, ഈ സിനിമയിലെ യഥാർത്ഥത്തിൽ നായകൻ ധ്യാനാണ്. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ്. ഞാൻ കേട്ടിട്ടില്ലല്ലോ. പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ. നമ്മുടെ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത്. പക്ഷെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. ധ്യാൻ പറഞ്ഞു, ധ്യാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. ധ്യാൻ ഇന്റർവ്യൂസ് കാണാറുണ്ടോ നിങ്ങൾ? ഇപ്പൊ പ്രൊമോഷന് ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം താങ്കളും കോമക്കുറിപ്പും തുല്യ പ്രാധാന്യമുള്ളവരാണ്. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. ഹലാക്കിന്റെ പണികൾ ഓരോ കാട്ടിക്കൂട്ടും ആലോചിക്കണായിരുന്നു. ആര് പറഞ്ഞു? എപ്പൊ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്റർ ആണ്. പോയേ പോയേ കയ്യിന്ന് പോയേ. ഞാനത് ഭയങ്കര ആ ഒരു മൂടി പറഞ്ഞതൊന്നുമല്ല. ഒരു കോമ്പറ്റീഷൻ ഒന്നും അവർക്കൊന്നുമില്ല. എനിക്ക് വിനീതേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കാറൊക്കെ. ഇതാ നിനക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞത്. ഇടാ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് എങ്ങനാ? വെരി ക്ലോസ്. I'm here.